നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറയുന്ന ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ട് കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി മറക്കരുത് കേട്ടോ. അപ്പൊ ഇതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് CPOയില് 1836 ഒഴിവുകളിൽ നിയമന ശുപാർശ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ തുടർച്ചാനുമതി ലഭിച്ച 1200 ട്രെയിനിങ് തസ്തിക ഉൾപ്പെടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ ബറ്റാലിയൻസിൽ ഓരോ ബറ്റാലിയനിലും എത്ര ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. തിരുവനന്തപുരം നമ്മുടെ SAPയില് 164 ഒഴിവുകളാണ്. അതിൽ 3 നിയമന ശുപാർശ പോയിട്ടുണ്ട്. റാങ്ക് ലിസ്റ്റിൽ 1442 പേര്, കഴിഞ്ഞ പ്രാവശ്യം 718 പേരെയാണ് എന്ത് ചെയ്തത്, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മലപ്പുറം MSPയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 385 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ നിയമന ശുപാർശ 4 പേർക്കാണ് പോയിട്ടുള്ളത്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 1061, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 887 ആണ്. എറണാകുളം അല്ലെങ്കിൽ KAP 1 കാര്യം നോക്കുകയാണെങ്കിൽ 167 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 5. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ 684, കഴിഞ്ഞ അല്ലെങ്കിൽ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ 644. തൃശൂർ KAP 2 ആണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ 278, നിയമന ശുപാർശ 16, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 1092, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നിയമന ശുപാർശ ലഭിച്ചത് 662. KAP 3 പത്തനംതിട്ടയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവെന്ന് പറയുന്നത് 228, ഇതുവരെ നിയമന ശുപാർശ 10, അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 801, കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 804. KAP 4 നമ്മുടെ കാസർഗോഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളെന്ന് പറയുന്നത് 322, നിയമന ശുപാർശ പോയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ 908, മുൻ നിയമന ശുപാർശ എന്ന് പറയുന്നത് 642. ഇടുക്കി KAP 5 ആണെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 273, ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇതുവരെ നിയമന ശുപാർശ പോയത് 2. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 689, മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എന്ന് പറയുന്നത് 426 കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത്തവണത്തെ നമ്മുടെ CPOയുടെ ഒഴിവുകളും അതുപോലെ തന്നെ നിയമന ശുപാർശ എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ ഉൾപ്പെടെയുള്ള 1836 ഒഴിവുകളിലേക്ക് PSCയിലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടർച്ചാനുമതി ലഭിച്ച 1200 ട്രെയിനിങ് തസ്തിക ഉൾപ്പെടെയാണ് ഇത്രയും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത്. ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത് മലപ്പുറത്താണ്, MSPയിലാണ് 385. ഏറ്റവും കുറവ് തിരുവനന്തപുരത്താണ്, 164. മറ്റ് ജില്ലകളിൽ ബറ്റാലിയനുകളിലെയും റിപ്പോർട്ടുകൾ നമുക്ക് ഇവിടെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ നവംബർ പകുതിയോടുകൂടി PSCയുടെ നിയമന ശുപാർശ തയ്യാറാകും. CPO റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ 40 NJD ഒഴിവുകൾ മാത്രമാണ് നിയമന ശുപാർശ നടന്നത്. 7 ബറ്റാലിയനുകളിലേക്കായിട്ട് 6647 പേരുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 4783 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നിയമന ശുപാർശയുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ കഴിഞ്ഞ നമ്മുടെ ഈ പറയുന്ന CPOയുടെ കാര്യത്തിൽ ഈ പറയും പോലെ നമ്മുടെ നിയമന ശുപാർശകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, 2025 ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ, അതുപോലെ തന്നെ നമ്മുടെ എക്സൈസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പോലെ നമ്മുടെ CPO, WCPO എന്നീ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവർക്കായിട്ട് ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്താൽ ഈ പറയുന്ന 4 ഫോഴ്സ് ബാച്ചിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ, അതിൻ്റെ ക്ലാസ്സുകൾ, അതിൻ്റെ മോഡൽ എക്സാംസ്, നോട്ട്സും കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ബാച്ചാണ്, കോംബോ ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 999 രൂപയാണ്. അപ്പോൾ 999 രൂപ പേയ്മെൻറ്റ് ചെയ്യാനുള്ള നമ്പർ താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, 9961619 2772. ഓക്കെ, അപ്പോൾ ഈ നമ്പറിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. അപ്പോൾ ഇത് കോൾ എനേബിൾഡ് നമ്പറില്ല, വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഈ നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫോഴ്സിൻ്റെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നേ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പോലീസിൻ്റെ CPO, WCPO പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം ഡിസംബറിൽ നടക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾക്ക് 8 പണിയാണ് കിട്ടിയിട്ടുള്ളത്. കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് നേരത്തേക്ക് എന്താണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ പ്രിലിംസ്, മെയിൻസ് ആ ഒരു സെറ്റപ്പിലായിരുന്നു. ഇത്തവണ നമുക്ക് പറയുന്നത് ഇത്തവണ ഇന്റർവ്യൂ ഉണ്ടാവും കേട്ടോ. ഇത്തവണ ആദ്യം ഒരു
പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും. പ്രിലിംസിന് ശേഷം മെയിൻസ് ഉണ്ടാവും. മെയിൻസ് എന്ന് പറയുമ്പോൾ മെയിൻസിന് തന്നെ രണ്ട് പേപ്പർ ഉണ്ടാവും, പേപ്പർ വണ്ണും പേപ്പർ ടൂവും പരീക്ഷ ഉണ്ടാവും. പേപ്പർ വണ് 100 മാർക്കിനായിരിക്കും, പേപ്പർ ടു 100 മാർക്കിനായിരിക്കും. ഇതിന് ശേഷം വരുന്നത് പിന്നെ ഇന്റർവ്യൂ ആണ് കേട്ടോ, ഇന്റർവ്യൂ. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലായിരിക്കും നമ്മുടെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പി എസ് സി എന്നെ പറയുന്നത് ഉയർന്ന തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടാൻ ചാൻസ് ഉള്ള ജോലി ആയതുകൊണ്ട് അത്രയും ഫിൽട്രേഷൻ നടത്തിയിട്ടേ പരീക്ഷയ്ക്ക് ആളെടുക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഒരാവശ്യമില്ലാതെയാണ് ഈ പറയുന്ന അനാവശ്യമായിട്ടുള്ള പരിഷ്കാരമായിട്ടാണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ ഈ പറയുന്ന നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി പോലുള്ള പരീക്ഷകൾക്കൊക്കെ നടക്കുന്ന രീതിയിലുള്ള മെയിൻസിന് രണ്ട് പേപ്പർ എന്ന് പറയുന്ന രീതിയിലുള്ള പരീക്ഷയൊക്കെ നടത്തുന്നത് ഒരാവശ്യമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ പി എസ് സിയുടെ പുതിയ പരിഷ്കാരങ്ങൾ വീണ്ടും ഉദ്യോഗാർത്ഥികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ പറയുന്ന പ്രിലിംസും മെയിൻസും ഇന്റർവ്യൂ ഒക്കെ കൂടി കഴിയുമ്പോഴത്തേക്കും ലിസ്റ്റ് ഏത് നൂറ്റാണ്ടിൽ വരും എന്നുള്ള കാര്യത്തിലാണ് ഇനി സംശയമുള്ളത്. അപ്പൊ എന്തായാലും സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം അതിന്റെ നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ ഉണ്ടാവും കേട്ടോ. അപ്പോ എന്തായാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇതുവരെ 388 നിയമന ശുപാർശയാണ് സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് കഴിഞ്ഞ പേപ്പറിൽ നിന്ന് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 388 നിയമന ശുപാർശയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തത് 82 ഒഴിവുകളാണെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ പറയുന്ന പോസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിജ്ഞാപനം വരുന്നുണ്ട്. 42 തസ്തികയിലേക്ക് ഒഴിവുകൾ 30 നമ്മുടെ 30-ാം തീയതി വരെ അപേക്ഷിക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് 42 തസ്തികയിലേക്കാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക. അപ്പോൾ കേരള ഇതിന്റെ വെബ്സൈറ്റിൽ എന്ന് പറയുന്നത് വ്യത്യാസമാണ്, നമ്മുടെ പി എസ് സി വഴിയല്ല ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഒരു വെബ്സൈറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചേക്കുക, www.kpesrb എന്നാണ്, kpesrb.kerala കേട്ടോ, ഇതൊരുമിച്ചാണ് .kerala.gov.in ഇതാണ് നമ്മുടെ ഈ പറയുന്ന വെബ്സൈറ്റ് കേട്ടോ. ഈ വെബ്സൈറ്റ് വഴി വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് ഈ പറയുന്ന പബ്ലിക് റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനത്തിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ വഴി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ നൽകണം. യോഗ്യതാ പ്രായപരിധി പരിചയം എന്നിവ ഉൾപ്പെടെ വിശദമായിട്ടുള്ള വിജ്ഞാപനം വെബ്സൈറ്റിൽ അപേക്ഷ സ്വീകരിക്കുന്നു. അവസാന തീയതി എന്ന് പറയുന്നത് നവംബർ 30 ആണ്. അപ്പോൾ നവംബർ 30 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അപ്പോൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച തസ്തികകൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് കമ്പനി സെക്രട്ടറി വരുന്നുണ്ട്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് മാനേജർ, അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടർ, അസിസ്റ്റന്റ് അക്കൗണ്ടന്റ്, സെയിൽസ് ഓഫീസർ, മാനേജിങ് ഡയറക്ടർ, ഇത് പലതിലേക്കുള്ള മാനേജിങ് ഡയറക്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് അറ്റൻഡന്റ് വരുന്നുണ്ട്, ജനറൽ മാനേജർ വരുന്നുണ്ട്, അസിസ്റ്റന്റ് മാനേജർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫയർ ആൻഡ് കം സെക്യൂരിറ്റി ഓഫീസർ വരുന്നുണ്ട്, ജൂനിയർ മാനേജർ വരുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ വരുന്നത് എക്സിക്യൂട്ടീവ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജർ, ഇത് പല വകുപ്പിലേക്കുള്ള അസിസ്റ്റന്റ് മാനേജർ, ടെക്നിക്കൽ ഓഫീസർ പോലുള്ള തസ്തികകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ എഞ്ചിനീയർ വരുന്നുണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ വരുന്നുണ്ട്, ഓഫീസർ വരുന്നുണ്ട്, ഫിനാൻസ് ഡെപ്യൂട്ടി എഞ്ചിനീയർ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് തസ്തികയിലേക്കാണ് നിലവിൽ 42 തസ്തിക മൊത്തത്തിൽ 42 തസ്തികയിലേക്കാണ് നിലവിൽ നമ്മുടെ പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡിലെ വിജ്ഞാപനം വരാനായിട്ട് പോകുന്നത്. അപ്പോൾ വെബ്സൈറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക, www.kpe എന്നാണ്, kpesrb.kerala.gov.in. ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾ കയറി അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചേക്കുക. അതുപോലെ തന്നെ നമ്മുടെ LDC തിരുവനന്തപുരത്തിൻ്റെ നിയമന ശുപാർശ 947 ആയിട്ടുണ്ട്. സർവകലാശാല അസിസ്റ്റന്റ് 14 പേർ കൂടി നിയമനം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ KSRTCയിലേക്കുള്ള ഡ്രൈവ്, നമ്മുടെ റിസർവ് ഡ്രൈവറിൻ്റെ PSC നിയമനത്തിൽ റിവേഴ്സ് ഗിയർ എന്ന് പറയുന്നുണ്ട്. മെക്കാനിക്ക് തസ്തികയിലും സ്ഥിര നിയമനമില്ല, അതിലും താൽക്കാലിക നിയമനമാണ്. PSC നിയമനം പാതി വഴിയിൽ ഉപേക്ഷിച്ച താൽക്കാലിക നിയമനത്തിന് നീക്കമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. താൽക്കാലികക്കാരെ വീണ്ടും ചവിട്ടിക്കെട്ടാനുള്ള പരിപാടിയായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും വിജ്ഞാപനത്തിന് 10 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും KSRTCയിലേക്കുള്ള ഡ്രൈവർ തസ്തികയിലേക്ക് വിജ്ഞാപനം വന്നിട്ട് 10 വർഷമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് 2014 ഡിസംബർ 26 റിസർവ് ഡ്രൈവർ വിജ്ഞാപനം PSC അവസാനമായിട്ട് പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ KSRTCയിൽ ഡ്രൈവറെ ഒന്നും വേണ്ടി, വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഓടുന്ന ടെക്നിക്ക് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ താൽക്കാലികക്കാരെ തള്ളിക്കയറ്റാനുള്ള പരിപാടിയായിട്ടാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ LDC എറണാകുളം വയനാട് അതിലെ 6 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, 2 ചോദ്യങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് അറ്റൻഡൻ്റ് 5 ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്, 1 ഉത്തരം തിരുത്തിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പി എസ് സിയുടെ തന്നെ ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉൾപ്പെടെയുള്ള 5 തസ്തികയിലേക്ക് ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. മൃഗസംരക്ഷണ വകുപ്പിലേക്കുള്ള പമ്പ ഓപ്പറേറ്ററിലേക്കുള്ള സാധ്യതാ ലിസ്റ്റ് വരുന്നുണ്ട്. പരീക്ഷാ കേന്ദ്രം
ജില്ല മാറ്റി ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് മൂന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പരീക്ഷാ കേന്ദ്രമായിട്ട് തിരഞ്ഞെടുത്ത ജില്ല മാറ്റാൻ പി എസ് സി അനുവദിക്കാറില്ല കേട്ടോ. താങ്കൾ പരീക്ഷാ കൺട്രോളറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നോക്കുക, അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശാനുസരണം തുടർ നടപടി എടുക്കുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റി കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യണം, പരീക്ഷാ കൺട്രോളറുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ് അത്യാവശ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പി എസ് സി ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂസ്, അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പി എസ് സിയുടെ അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ എൽ ജി എസ് എറണാകുളം, എൽ ജി എസ് കോഴിക്കോട്, എൽ ജി എസ് എൽ ഡി സി തിരുവനന്തപുരം, എൽ ഡി സി കോട്ടയം, എൽ ഡി ടൈപ്പിസ്റ്റ് തിരുവനന്തപുരം, ഇത്രയും കാര്യങ്ങളും നമ്മുടെ അഡ്വൈസ് അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫോഴ്സ് ഫോഴ്സ് 2025 രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സി പി ഒ ഡബ്ല്യു സി പി ഒ രണ്ടാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക, ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഫയർഫോഴ്സും അല്ലെങ്കിൽ എക്സൈസും ബീറ്റ് ഫോറസ്റ്റ് ഒക്കെ മാത്രം ജോയിൻ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ അവൈലബിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പർ ഉണ്ടല്ലോ, ഈ ഞാൻ ഇത് ഒന്നുകൂടി പറഞ്ഞുതരാം, 9961169672 ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് കോഴ്സാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അതൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.